ആ ഹലോ ട്വിൻ ഗൈഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ മെയിനായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് എല്ലാതും തന്നെ നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ 100% ഫ്രീ ആയിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്ന നല്ല വർക്ക് ഫ്രം ഹോം ജോബിൻ്റെ വെബ്സൈറ്റ്സ് ആപ്ലിക്കേഷൻസ് ഒക്കെയാണ്. അപ്പോൾ അതിലൊക്കെ കുറേ പേര് വർക്ക് ചെയ്തിട്ട് എമൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ ഒത്തിരി പേർക്ക് താല്പര്യം ഉണ്ടാവാൻ നമുക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വെബ്സൈറ്റ്സ് ആയിരിക്കും നമുക്ക് കൂടുതൽ ചെയ്യാനായിട്ട് താല്പര്യം. അത്തരത്തിൽ നമുക്ക് വർക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു വർക്ക് ഫ്രം ഹോം ജോബിൻ്റെ വെബ്സൈറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഈ ഒരു സൈറ്റിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വർക്ക് വന്നിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ്. നമുക്ക് മെയിനായിട്ട് വരുന്നത് വേർഡ്സ് ഒക്കെ ടൈപ്പ് ചെയ്യലാണ്. ഒരു വേർഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 രൂപ മുതൽ 10 രൂപ വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ വർക്ക് ചെയ്യാം, എവിടെ ഇരുന്ന് കൊണ്ട് വേണമെങ്കിലും വർക്ക് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇതിൻ്റെ അകത്ത് ലാംഗ്വേജ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജിൻ്റെ അകത്തത്തെ വർക്ക് വരുമ്പോൾ അതിൻ്റെ അകത്തത്തെ വേർഡ്സ് ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ തിരുത്തി കൊടുക്കുക, ദെൻ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഡയറക്റ്റ് ബാങ്കിലോട്ടും വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളതും എങ്ങനെ വിഡ്രോ ചെയ്യാമെന്നുള്ളതിൻ്റെ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിലെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. അപ്പോൾ ഇതുപോലത്തെ ജോബ് നോക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, ദെൻ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ട്വിൻ ഗൈഡ്സിൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പറയാനായിട്ട് പോകുന്നത് നല്ലൊരു വേർഡ് ടൈപ്പിംഗ് വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ വേർഡ് ടൈപ്പിംഗ് എന്ന് പറയുമ്പോൾ അവർ തരുന്ന വേർഡ്സ് ടൈപ്പ് ചെയ്യലല്ല, നേരെ മറിച്ച് നമ്മൾ ഒരു ലാംഗ്വേജിലുള്ള ആ ഒരു വേർഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാറ്റീവ് ലാംഗ്വേജ് എല്ലാതും ഉൾപ്പെടുന്ന, മാത്രമല്ല ഏത് കൺട്രിയിലിരുന്നു കൊണ്ട് വേണമെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന നല്ലൊരു വെബ്സൈറ്റാണ് ട്രാൻസ്ലേറ്റഡ് ഡോട്ട് എന്നാണ് ഈ ഒരു സൈറ്റിൻ്റെ പേര്. ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പേജിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു വേർഡിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന എമൗണ്ട് വന്നിട്ട് നമ്മുടെ 3 രൂപ മുതൽ 10 രൂപ വരെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന എമൗണ്ട്. നല്ല റേറ്റിംഗ് ഉള്ളൊരു സൈറ്റ് തന്നെയാണ്. മാത്രമല്ല നമുക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ട് തന്നെ എമൗണ്ട് കിട്ടും. ഇതുപോലത്തെ വെബ്സൈറ്റിലൊക്കെ സാധാരണ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, മിക്കവാറും ബാക്കി എല്ലാ കൺട്രീസിലും വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ പേയ്പാൽ ആയിരിക്കും മെയിൻ ആയിട്ടുള്ള പേയ്മെൻറ് മോഡ് വന്നിട്ട്. പക്ഷേ ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതിൽ ഒത്തിരി ലാംഗ്വേജസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ലാംഗ്വേജസ് ആയിട്ട് ട്രൈ അപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് ഉണ്ടാക്കാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ട്രാൻസ്ലേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓഡിയോ അല്ല മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇവർ തന്നെ ഒരു കണ്ടൻറ്റ് ഒരു ലാംഗ്വേജിലുള്ള കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ അതിലുള്ള വേർഡ്സും അതിലെ പാരഗ്രാഫും കാര്യങ്ങളൊക്കെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് ഏതാണോ അതിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് തർജ്ജമ ചെയ്ത് കൊടുക്കാമെന്നാണ് ഉദ്ദേശം. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ വേർഡിനെ വെച്ചിട്ടായിരിക്കും എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള ഏണിങ്സും കാര്യങ്ങളൊക്കെ. സോ ഇതിൻ്റെ അകത്ത് വരുന്ന മെയിനായിട്ടുള്ള അവരുടെ ബെനഫിറ്റ്സും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്റ്റ് കാര്യങ്ങളുടെ ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല നമ്മുടെ ടൈം ഷിഫ്റ്റും ഇതിൻ്റെ അകത്ത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാം. അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ആസ് ട്രാൻസ്ലേറ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് സൈനപ്പ് പ്രൊസീജിയർ കുറച്ചധികം ഉണ്ട്, കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ ആദ്യത്തെ ഇൻ്റർഫേസ് വന്നിട്ട് ഇതുപോലെയായിരിക്കും കാണിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ആ ഒരു എഗ്രി പോളിസിയിലും കൂടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. രജിസ്റ്റർ ടു കണ്ടിന്യൂ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക. സോ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു 4 സ്റ്റെപ്പ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോയെന്നാണ് ഈ ഒരു ട്രാൻസ്ലേഷൻ്റെ അകത്ത്. അപ്പോൾ ഒരിക്കലും നോ എക്സ്പീരിയൻസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കരുത്. നമ്മൾ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ തന്നെ വലിയ പ്രൊഫഷണൽ ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ കൂടി അത്യാവശ്യം നമ്മൾ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ വേണം നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര ഇയറായിട്ട് നിങ്ങൾ ഈ ഒരു ട്രാൻസ്ലേറ്റർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു 12 മാസം കൊണ്ട് നമ്മൾ എത്ര വേർഡ്സ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്നും അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ നമ്മൾ നോർമലി കാണുന്ന അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ
ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അത് ജസ്റ്റ് എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ടാബിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ വരുന്നത് ഇതുപോലത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കും. അതായത് ഇവിടെ നമ്മുടെ റെസ്യൂം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ ട്രാൻസ്ലേറ്ററൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൈറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സൈറ്റിൻ്റെ പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റെസ്യൂമിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തേക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഇനി അതല്ല റെസ്യൂം അപ്ലോഡ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പ് ഫോർ നൗ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അതായത് നമ്മുടെ നാറ്റീവ് ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി അങ്ങനെ ഏതെങ്കിലുമൊക്കെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അവരെന്നെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള, നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന സ്ട്രോങ്സ്റ്റ് ലാംഗ്വേജ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന വർക്ക് വളരെ കുറവായിരിക്കും എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ വന്നിട്ടുള്ളത് ലാംഗ്വേജ് കോമ്പിനേഷൻ നമ്മൾ സെലക്ട് ചെയ്യാനാണ്. അതായത് മെയിനായിട്ടുള്ള വർക്ക് വന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലാംഗ്വേജിൽ നിന്ന് വേറെ ലാംഗ്വേജിക്ക് നമ്മൾ തർജ്ജമ ചെയ്യലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഇപ്പോൾ നമ്മൾ ഫ്രഞ്ച്, അതുപോലെ തന്നെ ജർമ്മൻ, അങ്ങനത്തെയൊക്കെ ലാംഗ്വേജസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും എന്ന് മാത്രം. ഈവൻ നമുക്ക് അറിയില്ലെങ്കിൽ കൂടി നമുക്ക് ഗൂഗിളിൻ്റെ ട്രാൻസ്ലേറ്ററിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി നമുക്ക് വേണമെങ്കിൽ തർജ്ജമ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് വന്നിട്ട് നമുക്ക് പിന്നെ സെലക്ട് ചെയ്യാനുള്ളത് വന്നിട്ട് നമ്മുടെ റേറ്റ് ആണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് യൂറോ ആയിട്ടായിരിക്കും മെയിനായിട്ട് കിടക്കുന്നത്. അപ്പോൾ യൂറോ എന്ന് ഉദ്ദേശിച്ച് നമ്മുടെ ഒരു യൂറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90 രൂപയോളം വരും. അപ്പോൾ നിങ്ങൾക്കിവിടെ എമൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇഷ്ടമുള്ള എമൗണ്ട് നിങ്ങൾക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എത്രയാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു കറസ്പോണ്ടിങ് എമൗണ്ട് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ വളരെ കുറച്ച് എമൗണ്ട് മാത്രം കൊടുക്കണം എന്ന് അർത്ഥം. അപ്പോൾ അതനുസരിച്ചിട്ട് വർക്ക് കിട്ടും. പിന്നെ വന്നിട്ട് ഈ ഒരു എത്ര വേർഡ്സ് നിങ്ങൾക്ക് ഈ ഒരു ലാംഗ്വേജിൻ്റെ കോമ്പിനേഷനിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ റാൻഡമായിട്ട് കൊടുക്കുന്നതാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എത്രയാണോ നിങ്ങളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് 3 സബ്ജക്റ്റ് ഫീൽഡുകൾ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റ് ഫീൽഡുകൾ നിങ്ങളിവിടെ 3 സബ്ജക്റ്റ് കറക്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. കാരണം അതിൻ്റെ രീതിയിൽ വരുന്ന ആ ഒരു വേർഡ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള വർക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ 3 എണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു ആ ഒരു ഇതിൻ്റെ ലാംഗ്വേജിൻ്റെ മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി വേറെ ഏതെങ്കിലും കോമ്പിനേഷൻ കൊടുക്കണമെന്ന്, ഇപ്പോൾ UK English to US English, അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇവിടെ കോമ്പിനേഷൻ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ലാംഗ്വേജിൻ്റെ കോമ്പിനേഷൻ കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് കൂടുതലായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൻ്റെ കോമ്പിനേഷൻസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുമാത്രമല്ല പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ വന്നിട്ടുള്ളത് ട്രാൻസ്ലേഷൻ റെഫറൻസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ റെഫറൻസൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. പിന്നെ വന്നിട്ട് ഈ ഒരു ഇതിൽ ഏതെങ്കിലും ടൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ അറിയില്ലെങ്കിൽ കൂടി ഏതെങ്കിലുമൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് അറിയുന്ന ഏതൊക്കെയാണോ സോഫ്റ്റ്വെയർസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ലാസ്റ്റാണ് നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് വരുന്നത്. നമ്മുടെ നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ ഡീറ്റെയിൽസ് തന്നെ ഇപ്പോൾ ബാങ്കൊക്കെ ചൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം പേരോ ഡീറ്റെയിൽസും കൊടുക്കുക. ഇനി പേയ്പാലിൻ്റെ പേയ്മെൻറ്റ് മോഡായിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർ റാൻഡമായിട്ട് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾ എൻ്റർ ചെയ്താൽ മതി. സോ നമ്മൾ അത്രയും എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, ബില്ലിംഗ് ഡീറ്റെയിൽസ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടത്. സോ ഇവിടെ ആഡ് ബില്ലിംഗ് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. പിന്നെ വന്നിട്ടുള്ളത് ആഡ് പേ ഔട്ട് മെത്തേഡാണ്. അതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ബാങ്കാണെങ്കിൽ വയർ ട്രാൻസ്ഫർ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി പേയ്പാലാണെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മുടെ പേയ്പാലിൻ്റെ മെയിൽ ഐ ഡി മാത്രം എൻറ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുക ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും. കാരണം നമുക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ് മോഡാണ്, അതായിരിക്കും കുറച്ചും കൂടെ താല്പര്യം. സോ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ വൺസ് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മെയിൽ ത്രൂ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുന്നുണ്ട്, അതിൽ ത്രൂ ആയിരിക്കും കോൺടാക്ട് ചെയ്യുന്നത്. നമ്മൾ കൊടുത്തിരിക്കുന്ന ലാംഗ്വേജ് കോമ്പിനേഷനിൽ വരുന്ന ട്രാൻസ്ലേറ്റർ വർക്ക് വരുമ്പോൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു സൈറ്റിൽ തന്നെയായിരിക്കും നമുക്ക് വർക്ക് കിട്ടുക. അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കണ്ടൻറ്റിനെ നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജിലോട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ് വന്നിട്ട്. ഇപ്പോൾ അപ്ലൈ ചെയ്ത് നോക്കാം. കാരണം പല വെറൈറ്റി ഓഫ് ആ ഒരു ലാംഗ്വേജിൻ്റെ കോമ്പിനേഷൻസ് കൊടുക്കുക, തീർച്ചയായിട്ടും വർക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ വേറൊരു ജെന്യൂൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.